പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കണേ. നമ്മൾ ഇത് ഒന്നും എണ്ണയിൽ വഴറ്റുന്നില്ല, എണ്ണ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ വേഗം നമുക്ക് ചെയ്യുകയും ചെയ്യാം. എങ്ങനെയാണ് ഈ കറി വയ്ക്കുന്നത് നോക്കാം. ഒരു മൺചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്, ഇപ്പം തീർത്തിട്ടില്ല കേട്ടോ. മൺചട്ടിയിലേക്ക് നമ്മൾ അര കിലോ ചെമ്മീനെ ഞാൻ വാങ്ങിയത്, അറിയാമല്ലോ കഴി വരുമ്പോൾ 350 ഗ്രാമൊക്കെ ഉള്ളൂ. അത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് അത് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് ഉള്ളി ഒരു 10-15 കഷ്ണം ഉള്ളി, കുഞ്ഞുള്ളി ഞാൻ ചതച്ചെടുത്തിട്ട് അത് ചേർക്കുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് കീറി എടുത്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. മുളക് പൊടി ഞാനൊരു 1.5 സ്പൂൺ, പിന്നെ ഇത് മറ്റേ കാശ്മീരി ചില്ലി അല്ല കേട്ടോ, നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി എടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ 1/2 സ്പൂൺ ചേർത്തു, അത് വേണമെങ്കിൽ ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം. ഇനി നല്ലപോലെ കഴുകിയെടുത്ത കുടംപുളിയാണ്, ഞാനൊരു 3 ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഞങ്ങൾ പൊതുവെ കുറച്ച് പുളി മതിയതുകൊണ്ട് അതേ എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് 1/2 സ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഒരിത്തിരി വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നല്ലത്. എപ്പോഴും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ഒരു വളരെ കുറച്ച് മാത്രം, 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ചെമ്മീനകത്ത് വെള്ളമുണ്ടല്ലോ കുറച്ച് വെള്ളം മതി. നമുക്കൊരു ഇത്തിരി നേരം ഇത് ഒന്ന് വേവിക്കാം, അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് ഓണാക്കിയിട്ട് ഈ കറി നമുക്കൊന്ന് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലേക്ക് എനേബിൾ ചെയ്യണം. അപ്പോൾ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്, ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, ചെമ്മീൻ അങ്ങനെ കുഴഞ്ഞൊന്നും പോകില്ലല്ലോ, ഇളക്കി കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച്, വളരെ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വേകട്ടെ. അത് വന്നിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും ഞാൻ പറഞ്ഞ സമയമായിട്ടുണ്ട്, നമുക്ക് അറിയുന്ന തുറന്നു നോക്കാം. തക്കാളി നല്ലത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മുറി തേങ്ങയുടെ പാൽ അധികം വെള്ളം ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്താണ് നമ്മൾ ഒഴിക്കുന്നത്. വേണമെങ്കിൽ തേങ്ങ അരച്ചും ചേർക്കാം, ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ആ തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ കറി അധികം തിളയ്ക്കണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോയിട്ട് കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് വെച്ച് കഴിഞ്ഞ്, ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നോക്കി തീർച്ചയായിട്ടും നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ നല്ല ടേസ്റ്റാണ് ഇത്. ചോറിനും അതുപോലെ തന്നെ അപ്പത്തിനും എല്ലാം നമുക്ക് പിന്നെ കൂട്ടാൻ വളരെ നല്ലതാണ്. ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഇത് ഒത്തിരി കൊഴുത്തി ഇരിക്കാത്ത കറിയാണ്, ഉണ്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് അല്ലെങ്കിൽ അത് പതുക്കെ ഒന്ന് തിളവരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്കിത് താളിക്കണം. താളിക്കാൻ നേരത്ത് നമ്മൾ ഇതിനകത്ത് ഇത്തിരി വെളുത്തുള്ളി, നമുക്ക് വെച്ചപ്പഞ്ഞും വെളുത്തുള്ളി ചേർത്തല്ലോ, ഇത്തിരി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ താളിക്കുക. ഇപ്പോൾ 1 സ്പൂൺ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പിന്നെ വെളുത്തുള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിക്കാണ് മൂപ്പ് കൂടുതൽ, അപ്പോൾ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4-5 പീസ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പിന്നെ കറിവേപ്പിലയും കൂടെ, കറിവേപ്പില എത്ര കേട്ടാലും ടേസ്റ്റാണ്, ചേർത്ത് നമുക്ക് ഇത് നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള കറിയാണ്. എണ്ണ ഒരല്പം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കറിക്ക് നല്ലൊരു ഒരു കളറൊക്കെ വരാൻ വേണ്ടി.
ഒരു അര സ്പൂണ് മുളകുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് അടുപ്പത്തിൽ നിന്ന് അടുപ്പ് നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു കളർ വന്നിട്ട് കറിക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.